ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രോസസ് മാനേജ്മെൻറ്റിൻ്റെ ഓവർവ്യൂ ടോപ്പിക്സ് ആൻഡ് ടോപ്പിക്സ്. അതായത് പ്രോസസ് മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ടോപ്പിക്സുകളാണ്. ഏതൊക്കെയാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്സ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ടോപ്പിക്ക് പ്രോസസ് സ്റ്റേറ്റ്. പ്രോസസ് സ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ് സ്റ്റേറ്റ് ഉണ്ട്, ന്യൂ, റെഡി, റണ്ണിങ്, ടെർമിനേറ്റഡ്, പിന്നെ വെയിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് വെയിറ്റ്, അങ്ങനെയുള്ള കുറേ സ്റ്റേറ്റുകളുണ്ട്. സ്റ്റേറ്റിനെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും പ്രോസസ് മാനേജ്മെൻറ്റിൽ പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ പ്രോസസ് ഷെഡ്യൂളിംഗ്, നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസ് ഷെഡ്യൂൾ. ആ പ്രോസസ് സ്റ്റേറ്റുകളെ പ്രോസസ് എക്സിക്യൂഷൻ ടൈമിൽ എങ്ങനെയാണ് ഏത് പ്രോസസ്സിനെ എന്ത് ബേസിലാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പ്രോസസ് ഷെഡ്യൂളിംഗിൽ വരുന്നത്. പ്രോസസ് ഷെഡ്യൂളിംഗിൽ തന്നെ അത് അതിൽ തന്നെ ലോങ് ടേം ഷെഡ്യൂളർ, ഷോർട്ട് ടേം ഷെഡ്യൂളർ, മീഡിയം ടേം ഷെഡ്യൂളേഴ്സ് ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോസസ് ഷെഡ്യൂളിംഗിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ്, പ്രിയംറ്റീവ്, നോൺ പ്രിയംറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് അൽഗോരിതം. അതിൽ തന്നെ വരുന്ന ഗ്രൂപ്പ് ഓഫ് റൗണ്ട് റോബിൻ, FCFS, SJF, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ അൽഗോരിതംസ്, അതും എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ആ ഡിഫറെൻ്റ് അൽഗോരിതം കഴിഞ്ഞ് വരുന്ന പിന്നെ ആ അൽഗോരിതം ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് അത് ആ ഒരു ഷെഡ്യൂളിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പ്രോബ്ലംസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നീട് വരുന്നതാണ് ഇനി ക്രൈറ്റീരിയ, ഷെഡ്യൂളിംഗിൽ വരുന്ന ക്രൈറ്റീരിയാസ്. അപ്പോൾ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് കണ്ടീഷൻസ് ആണ്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഈ അൽഗോരിതംസ്, എങ്കിൽ മാത്രമേ ഇതിന് മാക്സിമം ഇഫക്റ്റീവായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കും. പിന്നെ അതിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ്, ഇത് ത്രൂപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാണാനുള്ള ഒരു ഇക്വേഷൻ, അതേപോലെ ബേഴ്സ്റ്റ് എന്നിട്ടുള്ള കുഞ്ഞു ഒരു വേർഡ് ഉണ്ട്, അങ്ങനെ ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഈ എല്ലാ ടോപ്പിക്കുകളുടെയും ഓരോ ടോപ്പിക്ക് പ്രോസസ് സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരമാവധി എന്നെ കൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്രയും പരമാവധി ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കവർ ചെയ്തിട്ട് പോവാം. ഇത്രയാണ് ഞാൻ ഈ ഒരു പ്രോസസ് മാനേജ്മെൻറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കമ്മിങ് വീഡിയോസിൽ ഇതോരോന്നോരോന്നായിട്ട് പറയാം. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നമുക്ക് ചെയ്തു നോക്കാം.